ചൊക്കൻ ആപ്പൂരിയ ഒരു കഥയുണ്ട്. അതുപോലെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ആപ്പൂരിയിരിക്കുന്നത്. രാഹുലിൻ്റെ കേരള യാത്രയോടനുബന്ധിച്ച് തൃശ്ശൂരിലെ ഡി സി സി ഓഫീസ് മോടി ഒഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ത്രിവർണ പതാകയുടെ നിറം ഡി സി സി ഓഫീസിന് കൊടുക്കാൻ വേണ്ടി തൊഴിലാളികളെ ഏൽപ്പിച്ചു. നല്ല ഒന്നാന്തരം വെള്ള നിറത്തിൽ പരിലസിച്ചിരുന്ന ഓഫീസിനെയാണ് അവർ ത്രിവർണ പതാകയുടെ നിറം അടിച്ച് ഒരു മാറ്റം വരുത്തി രാഹുലിന് വീരോചിത സ്വീകരണം നൽകാനുള്ള ഏർപ്പാടുണ്ടാക്കിയത്. തൊഴിലാളികൾ പെയിൻ്റടി ഉറങ്ങി. കഴിഞ്ഞ ദിവസം പെയിൻ്റടി തീർത്തു. അപ്പോഴാണ് സംഗതി അബദ്ധം മനസ്സിലാകുന്നത്. തൊഴിലാളികളോട് പറഞ്ഞ രീതിയിലല്ല പെയിൻ്റ്, കംപ്ലീറ്റ് കാവി നിറമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ഓഫീസ് എങ്ങനെ ഇരിക്കും, അതുപോലെയായി കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൻ്റെ നിറം. ത്രിവർണ പതാകയുമില്ല, പച്ചയുമില്ല, നീലയില്ല, ഒന്നുമില്ല, വെറും കാവി. കാവി കൊണ്ടൊരു മയമായിരുന്നു. ഇത് കണ്ടപ്പോൾ സംഗതി ആകെ കുഴഞ്ഞു. അബദ്ധം മനസ്സിലായി, ഇങ്ങനെയാണ് സംഭവിച്ച തൊഴിലാളികൾക്ക്. അപ്പോൾ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാരി തുടങ്ങി. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി ഈ ഹിന്ദി മേഖലയിൽ നിന്ന് വന്ന തൊഴിലാളികളെ ആണ് കരാർ ഏൽപ്പിച്ചിരുന്നത്. അവർ കേട്ടതൊന്ന് ചെയ്തതൊന്ന്. ത്രിവർണ പതാകയിൽ എത്ര നിറമുണ്ടെന്നോ അതിന് ഏതൊക്കെ നിറമാണോ ഉണ്ടെന്നോ അവർക്കറിയില്ല. അവർ കാവി കൊണ്ടങ്ങ് അതിനങ്ങ് പൂശി. അപ്പോഴാണ് അവർക്കും അബദ്ധം മനസ്സിലായി എന്ന് നേതാക്കന്മാർ പറയുകയും അങ്ങനെ പെയിൻ്റ് മാറ്റിയടിക്കാനും പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് പച്ച നിറത്തിലാക്കി ഓഫീസിനെ ഒരു വേറൊരു കളറിൽ ആക്കി കഴിഞ്ഞു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വളരെ അധികം ചർച്ചയാവുകയും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാരുടെ ഒഴുക്ക് നടക്കുകയാണല്ലോ. പല പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയമായതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴും കാവ്യ നിറമാണ്. നാളെ കാവ്യം സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ ആഫീസും കാവ്യവൽക്കരിച്ചത് എന്നാണ് ശത്രുക്കൾ പറയുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഹിന്ദി മേഖലയിലെ തൊഴിലാളികൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്നുള്ള നിലയിലാണ് ഭൂരിപക്ഷം പേരും എടുത്തിരിക്കുന്നത്. രാഹുൽ അവിടെ വരുന്നുണ്ട്. രാഹുൽ വരുമ്പോഴും ഈ കാര്യം ആരും ഉന്നയിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു കൈപ്പശ പറ്റിയതാണ് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായിരുന്നാലും കോൺഗ്രസ്സുകാരുടെ ഒരു നോട്ടക്കുറവ് അതിനകത്തുണ്ടായി എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഈ ഒരു കെട്ടിടം മുഴുവൻ പെയിൻ്റടിച്ച് തീരുന്നത് വരെ ഇതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. പച്ച നിറമാണോ ചുവപ്പ് നിറമാണോ അതോ കാവ്യ നിറമാണോ വെള്ള നിറമാണോ അടിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപം ആർക്കും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു. തൊഴിലാളികളോട് ഇത് ഏതെങ്കിലും ഒരു നിറം അടിക്കാൻ മാത്രമാണ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ നോക്കിയപ്പോൾ കാവ്യ കൊള്ളാം, നന്നായിരിക്കും, ഒരു കെട്ടിടത്തിന് ചേർന്ന കാവ്യാണ്, അതുകൊണ്ട് കാവ്യ അടിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ കാവ്യ കൊണ്ടങ്ങ് പൂശി. അബദ്ധം മനസ്സിലായപ്പോഴാണ് പിന്നീട് സംഗതി വേറൊരു പാർട്ടിയുടെ നിറമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഇനി തൊഴിലാളികൾ മനഃപൂർവ്വം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ. നോർത്ത് ഇന്ത്യയിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ബി ജെ പിക്കാരായ തൊഴിലാളികൾ അതിനകത്ത് ഉണ്ടാവുകയും അവർ മനഃപൂർവ്വം ഇത് ചെയ്തതാണോ എന്നുള്ളതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ചർച്ചയാണ്. എന്തായിരുന്നാലും കോൺഗ്രസിന് അബദ്ധം പറ്റി. ആ അബദ്ധം തിരുത്താനുള്ള ഏർപ്പാടുകൾ അവിടെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ എന്തായിരുന്നാലും അത് കാര്യം ശുഭപരിഹസന ആയിരിക്കുകയാണ്.